Hi friends, welcome back to my channel. Appam indina vanittulladu oru KFC chicken recipe aitana. Nammude veettilulla ingredients vechittenne eluppathil undakkan pattuna oru adipoli recipe aanu. Appam ningalellarum ee video muluvanayittu kaana. അപ്പം ഞാൻ 1 കിലോ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കറിക്കൊക്കെ മുറിക്കുന്ന ഒരു വിധത്തിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകിന്റെ പകുതി ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് കൊടുത്താണ് അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു അര കപ്പ് തൈരാണ് നല്ല പുളിയുള്ള തൈര് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അര കപ്പ് എടുത്തിട്ടുള്ളൂ ഇനി ഒരു പുളിനാരങ്ങയുടെ നീര് വേണം ഞാൻ അരമുറി പുളിനാരങ്ങയുടെ നീരേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അരമുറി പുളിനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നമ്മുടെ കെഎഫ്സി ചിക്കനൊന്നും അത്ര എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതാകുമ്പോൾ നമ്മുടെ പീസിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ ഇത് നമ്മുടെ ഈ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത ചിക്കൻ 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നാലേ നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടുള്ളൂ 5 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 ടീസ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് 2 മുട്ട 2 മുട്ടയിൽ 1 നുള്ളുപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനില്ലേ ആ ചിക്കൻ്റെ പീസ് ഒന്ന് എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ മൈദയുടെ മിക്സില് മൈദ ഓട്സ് ഇതൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ലതുപോലെ മൈദ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് മുട്ടയിലെ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കുക എന്നിട്ട് ആദ്യം നമ്മുടെ മൈദേൻ്റെ മിക്സിൽ തന്നെ ഒന്ന് മുക്കിയെടുക്കുക അപ്പം ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ചിക്കനും ചെയ്തെടുക്കാം ഞാൻ മുഴുവനായിട്ട് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ഇവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ ചിക്കൻ ഇതാകുമ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് കെഎഫ്സി ചിക്കനും കുബൂസും പിന്നെ ഒരു കുറച്ച് മയണൈസും കെച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ ഇനി വരും അതുവരേക്കും ബൈ താങ്ക് യു